പ്രളയം തകർത്തെറിഞ്ഞ ചാലക്കുടി കമ്പോളത്തിന്റെ ഇന്നത്തെ സ്ഥിതി നോക്കാം. 300 കോടി നഷ്ടമുണ്ടായ ചാലക്കുടി മാർക്കറ്റ് ഇപ്പോൾ എല്ലാം തിരിച്ചു പിടിക്കുകയാണ്. അവിടെ നിന്നും പ്രിയ ഇളവള്ളി മഠം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. ഇനി ചാലക്കുടിയിൽ പ്രളയം വന്നപ്പോൾ ആദ്യം വെള്ളം കയറിയ പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ ചാലക്കുടി മാർക്കറ്റ്. മധ്യകേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായ സ്ഥലമാണ് ചാലക്കുടി മാർക്കറ്റ്. ഏതാണ്ട് 300 കോടി രൂപയുടെ നഷ്ടമാണ് ഇവിടെ മാത്രം ഉണ്ടായത്. നമ്മളിതിപ്പോൾ ആ സമയത്തൊക്കെ റിപ്പോർട്ടിങ്ങിന് വരുമ്പോൾ ഇവിടെ മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അതായത് ഓണത്തിന് വേണ്ടി സംഭരിച്ച സാധനങ്ങളൊക്കെ ഗോഡൗണുകളിൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വരെയാണ് ഇവർ ഓണത്തിനായിട്ട് കൂടുതൽ വാങ്ങി വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നഷ്ടത്തിൽ നിന്നും കരകയറാൻ ഒരുപാട് സമയം ഇവർക്ക് എടുക്കേണ്ടിയും വന്നു. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? എന്താണ് ഓണത്തിന് പല സ്ഥലങ്ങളിൽ നിന്നായി കടകളിൽ നിന്ന് കടങ്ങൾക്ക് വാങ്ങിയിട്ടാണ് വീണ്ടും ഓണം അത് അതിജീവിച്ചത്. ഇപ്പോൾ ക്രിസ്മസ് ആണ് എന്ന് പറഞ്ഞ് കച്ചവടം ഒരു പരിധിവരെ ചാലക്കുടിയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സാമ്പത്തിക ഭദ്രത ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അന്നൊക്കെ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോയൊരു കാര്യമാണ്, പ്രളയം കഴിഞ്ഞ് വെള്ളം ഇറങ്ങി തുടങ്ങിയപ്പോൾ തന്നെ മാർക്കറ്റ് വീണ്ടും സജീവമാണ്. 2000 സന്നദ്ധ പ്രവർത്തകർ വരുന്നു, ഇതെല്ലാം വൃത്തിയാക്കുന്നു, നിങ്ങൾ വീണ്ടും കച്ചവടത്തിലേക്ക് തിരിച്ചു വരുന്നു, അതിനുള്ളൊരു ഊർജ്ജം എങ്ങനെയായിരുന്നു? തീർത്തും അതിന് നമുക്ക് ചാലക്കുടി മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ നമുക്ക് നല്ല സഹായം നമുക്ക് ലഭിച്ചിരുന്നു. കാരണം ഈ മാർക്കറ്റ് വൃത്തിയാക്കാനും അതിലുള്ള കാര്യങ്ങൾക്കൊക്കെ പട്ടാളത്ത് ഇറക്കി എം എൽ എ ഇടപെട്ട് വളരെ നല്ല രീതിയിൽ അതൊക്കെ സജീവമായെങ്കിലും വ്യാപാരികൾക്കുണ്ടായ ദുരന്തം അത് വലിയൊരു ദുരന്തം, നമുക്ക് പറയാൻ പറ്റാത്ത അത്രം. ഓണത്തിൻ്റെ ഒരു വലിയ നഷ്ടത്തിന് ശേഷം ക്രിസ്മസ് വിപണി എങ്ങനെയായിരുന്നു? പൊതുവെ നിങ്ങൾക്ക് ഗുണകരം? വിപണി നന്നായിരുന്നു, ബിസിനസ്സൊക്കെ പതിവെ കൂടി വന്നു. പക്ഷെ എന്തായാലും നഷ്ടം ശരിക്കും ബാധിച്ചിരിക്കണേ, എന്നാലും കച്ചവടം ഭംഗിയായിരുന്നു. എത്രമാത്രം സഹായം കിട്ടിയ ഏതൊക്കെ വഴി? സഹായം മർച്ചന്റിൽ നിന്നാണ് ഞങ്ങൾക്ക് വലിയൊരു പ്രോത്സാഹനം കിട്ടിയത്. പിന്നെ ഇൻഷുറൻസ് തുക, ഇനി എന്നെ സംബന്ധിച്ചോളം ഇൻഷുറൻസ് തുക കുറച്ചേ ഉണ്ടായുള്ളൂ, എന്നിട്ട് അത് ലഭിക്കുകയുണ്ടായി. ഇപ്പോഴത്തെ എങ്ങനെയാണ്, നിങ്ങൾക്ക് അതിനുള്ള ഒരു പുതുവർഷം വരുന്നു, അതിൻ്റെയൊക്കെ ഒരു പ്രതീക്ഷകൾ എന്താണ്? മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബിസിനസ് നടന്നു പോകുന്നുണ്ട്, അത് വാസ്തവമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ക്രൈസിസിൽ നിന്ന് ഇപ്പോഴത്തെ വ്യാപാരികൾ കരകയറണമെങ്കിൽ ഒരു 1-2 വർഷമെങ്കിലും എന്തായാലും എടുക്കും. ഞങ്ങൾക്ക് പൈസ ഞങ്ങൾ കൊടുക്കാനുള്ളവരുണ്ടല്ലോ, അതൊക്കെ കുറച്ച് ആളുകൾ അവർ നമുക്ക് കടമായിട്ട് നിർത്തി തന്നിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ സ്വന്തക്കാരും മറ്റുള്ളവരെ നിന്ന് കടം വാങ്ങിച്ച് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾക്ക് ചാലക്കുടിക്കാർക്ക് ഇതിനകത്ത് ജീവിച്ചേ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് ഞങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ജീവിക്കാനുള്ള രീതിയിലുള്ള എല്ലാ പ്രയത്നങ്ങളും ഞങ്ങൾ വ്യാപാരി സംഘടനകൾ നടത്തുന്നുണ്ട്. വ്യാപാരികൾ അതിനനുസരിച്ച് പെരുമാറുന്നുണ്ട്. അതിൻ്റെ ഉണർവ് ഇപ്പോൾ വിപണിയിൽ വീണ്ടും വീണ്ടും ഉഷാറായി തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് വിപണിയൊക്കെ നല്ല സജീവം തന്നെയായിരുന്നു. കേക്കിന് മാത്രമല്ല പച്ചക്കറി വിപണിയായാലും മൊത്തത്തിൽ നല്ല ഉയർച്ചയിലേക്ക് തന്നെയാണ് ചാലക്കുടി വരുന്നത്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഞങ്ങൾക്ക് പല മോഹന വാഗ്ദാനങ്ങൾ ഉണ്ടായെങ്കിലും അന്ന് വന്ന് ആ സംസാരിച്ച് ഇവിടെ വന്ന് പ്രഹസനം കാണിച്ചു പോയതല്ലാതെ അതിനുശേഷം ഒരു തിരിഞ്ഞു നോട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കുറേ തുകകൾ കൊടുക്കാറുണ്ട്, തമിഴ്നാട്ടിലും ഇവിടുത്തെ നാട്ടിലും വാങ്ങുന്ന സാധനങ്ങളുടെ പൈസകൾ കൊടുക്കാറുണ്ട്. എന്നാലും അവർ കച്ചവടം ചെയ്യുന്നു പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറേ സാധനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറേശ്ശെ നടത്തിക്കൊണ്ട് വരുന്നു. ഈ വിപണി പിടിക്കാൻ എന്തെങ്കിലും ഒരു തന്ത്രം കച്ചവടക്കാരുടെ കയ്യിലുണ്ടാവുള്ളൂ. നിങ്ങൾ ഇനി ഈ ഒരു വർഷം 2019 അത്തരം എന്ത് തന്ത്രങ്ങളുമായിട്ടാണ് മുന്നിൽ? ഞങ്ങൾ ഇതുവരെ കാണാത്ത ഒരു പ്രളയമാണ് കണ്ടത്. ഞങ്ങളുടെ അപ്പന്മാരുള്ള കാലത്ത് പോലും ഇത് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഞങ്ങളിവിടെ ആ പ്രളയത്തിന് അതിജീവിച്ചത്. എന്തായാലും 2019 ഞങ്ങൾ പിടിച്ച് എടുക്കും. ഈ ബിസിനസ് പോയതെല്ലാം ഞങ്ങൾ ഒരുമിച്ച്, വ്യാപാരികൾ ഒരുമിച്ച് നിന്ന് പിടിക്കുമെന്ന് മാത്രം. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ക്രിസ്മസ്. എന്തായാലും വലിയ നഷ്ടമാണ് ചാലക്കുടി മൊത്തം, പ്രത്യേകിച്ചും ഈ മാർക്കറ്റിൽ ഉണ്ടായത്. എന്നാൽ ഈ നഷ്ടത്തിൽ വീണ് കിടക്കാതെ പുതിയ ഊർജ്ജത്തിൽ, പ്രത്യേകിച്ചും ക്രിസ്മസ് വിപണി തന്ന ഊർജ്ജത്തിൽ ഈ പുതിയ വർഷം മുന്നോട്ട് പോകാനാണ് ഇവിടുത്തെ എല്ലാ കച്ചവടക്കാരുടെയും തീരുമാനം.